ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളിയൊരു വെറൈറ്റി ഒരു പ്രഥമനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതാണ് ഏത്തപ്പഴ പ്രഥമൻ, അല്ലെങ്കിൽ നേന്ത്രപ്പഴ പ്രഥമൻ. ഇത് എൻ്റെ അച്ഛൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഏത് വിശേഷ അവസരങ്ങളിലായാലും പായസം, നമ്മൾ സദ്യ വിളമ്പുമ്പോൾ പായസം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവമാണ്. അപ്പോൾ ഇതൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ റെസിപ്പി ഞാൻ ഇടാം. അതിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മതി, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ വേണ്ടത് നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം. ഇതിനെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇപ്പോൾ ആ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്, നന്നായി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് എപ്പോഴും നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിയാവുന്നോ, നമ്മൾ ഒത്തിരി പഴുത്ത് കഴിയുമ്പോൾ കുട്ടികളൊന്നും കഴിക്കില്ലല്ലോ, അതിൻ്റെയൊക്കെ തൊലി കറുത്തു എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പം കഴിയാവുന്നതും അങ്ങനെയുള്ള പഴം എടുക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ തൊലിയെല്ലാം മാറ്റി നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ, നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ കറുത്ത അരികളുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ആ അരികളെടുത്ത് മാറ്റി ഇതിനെ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പായസം റെഡിയാക്കാം. അതിലേക്ക് നമുക്ക് ആദ്യമേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് വരും. ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ നെയ്യിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ആ നേന്ത്രപ്പഴം നമ്മൾ ഈ നെയ്യിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഈ നേന്ത്രപ്പഴം അരച്ചു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴവും നെയ്യും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാം ശർക്കര നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇത് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കുറുക്കി വരണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2/2 പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് നമ്മൾ മുൻപേ എടുത്തു വച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരി 1/4 ഗ്ലാസ് ചവ്വരി എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ടടച്ച് വയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ചവ്വരി വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒന്നുകിൽ ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളത്തിലേക്ക് ചവ്വരി ഇട്ട് നമുക്ക് അടച്ചു വെച്ചാൽ ചവ്വരി വെന്ത് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ചവ്വരി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ 1/4 ഗ്ലാസ് ചവ്വരി എടുത്ത് തിളപ്പിച്ച് വെച്ചതുണ്ട്. നമ്മൾ ചവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചവ്വരി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് അല്പം ചുക്കിൻ്റെ പൊടിയും ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഏലക്കയും കൂടെ പൊടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് 1 ടീസ്പൂൺ മതി. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ നേന്ത്രപ്പഴം പ്രഥമൻ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി, കാരണം അത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, 4 ചേര കൊത്ത് ഇവിടെ അരിഞ്ഞ് അത് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കാഷ്യൂനട്ടും, നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്കമുന്തിരി, റൈസിൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇടുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുൻപേ ഇതുപോലെ തന്നെ ചുക്കുപൊടിയും ജീരകപ്പൊടിയും അതുപോലെ ഏലക്കപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. ഇപ്പോൾ 1/2 പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് അധികം ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം.
അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഒരു വെറൈറ്റി ആയിട്ട് പായസം ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.